പാകിസ്ഥാന്റെ യുദ്ധവിമാനം തകർക്കാൻ അഭിനന്ദന കരുത്തേകിയ മിഖോയൻ ഖുരേവിച്ച് MiG-21 ഇന്ത്യയോട് വിട പറയുകയാണ്. വ്യോമസേനാ ദിനമായ ഒക്ടോബർ 8 അവസാനമായി മിഗ് ഉയർന്നു പൊങ്ങുമ്പോൾ ഒരു ചരിത്രമാണ് ഇവിടെ അവസാനിക്കുന്നത്. ചീത്തപ്പേരു കേൾപ്പിച്ച സത്പുത്രനായാണ് MiG-21 സൈനിക വിദഗ്ധർ വിശേഷിപ്പിക്കുന്നത്. എളുപ്പത്തിൽ അപകടത്തിൽപ്പെടാമെന്ന ഭയമാണ് MiG-21 ചീത്തപ്പേര്. സൈനികരും സാധാരണക്കാരും ഉൾപ്പെടെ 100-ലേറെ മനുഷ്യരാണ് MiG-21 മരണപ്പെട്ടത്. 100-ൽ പരം മിഗുകളാണ് ഇത്തരത്തിൽ നഷ്ടപ്പെട്ടത്. 2010-19 കാലയളവിൽ മാത്രം രാജ്യത്ത് 40-ഓളം മിഗ് വിമാനങ്ങളാണ് അപകടത്തിൽപ്പെട്ടത്. അത്ര തന്നെ ജീവനുകളും പൊലിഞ്ഞു. സാങ്കേതിക തകരാറും മാനുഷിക പിഴവും പക്ഷികൾ ഇടിച്ചതും അപകടങ്ങൾക്ക് കാരണമായതോടുകൂടിയാണ് MiG-21 ചീത്തപ്പേരു കേൾക്കാൻ തുടങ്ങിയത്. ലോകത്ത് ഏറ്റവും അധികം നിർമ്മിക്കപ്പെട്ട യുദ്ധവിമാനമാണ് MiG-21. 20-ലേറെ രാജ്യങ്ങളിൽ ഇപ്പോഴും പ്രതിരോധ കോട്ടയിലെ വിശ്വസ്തനായ പോരാളിയാണ്. പഴയ സോവിയറ്റ് യൂണിയന്റെ സൃഷ്ടിയാണ് മിഖോയൻ ഖുരേവിച്ച് MiG-21. ശബ്ദ അതിവേഗ യുദ്ധവിമാനമായും ഇന്റർസെപ്റ്ററായും ഉപയോഗിക്കാവുന്ന സോവിയറ്റ് യൂണിയന്റെ ആദ്യ സംരംഭം. പഴയ റഷ്യൻ വിമാന നിർമ്മാണ വിഭാഗമായ മിഖായൻ ഖുരേവിച്ച് എന്നതിൻ്റെ ചുരുക്കപ്പേരാണ് മിഗ് എന്നത്. മിഖായൻ ഖുരേവിച്ച് രൂപകൽപ്പന ചെയ്ത എല്ലാ വിമാനങ്ങളിലും മിഗ് എന്ന പേരുണ്ട്. 1956 ഫെബ്രുവരി 14 മിഗ് ആദ്യമായി പറന്നത്. MiG-15, 17 പതിപ്പുകളുടെ തുടർച്ചയാണ്. ലളിതമായ രൂപകൽപ്പന, കുറഞ്ഞ ചെലവ്, അസാമാന്യ പ്രഹരശേഷി എന്നിവയാണ് മിഗ് വിമാനത്തിൻ്റെ യുദ്ധമികവ്. ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലായി 11,500 യൂണിറ്റ് നിർമ്മിക്കപ്പെട്ട MiG-21 നാറ്റോ വിശേഷിപ്പിക്കുന്നത് ഫിഷ് ബെഡ് അഥവാ ചാകര എന്നാണ്. 58,400 വരെ ഉയരത്തിൽ പറക്കാൻ സാധിക്കുന്ന MiG-21 റഡാറുകളുടെ കണ്ണുവെട്ടിക്കാവുന്ന ചെറിയ രൂപത്തിലും ഭാരത്തിലുമാണ് നിർമ്മിച്ചെടുത്തിരിക്കുന്നത്. സങ്കീർണതകളില്ലാത്ത നാവിഗേഷൻ, സിംഗിൾ എൻജിൻ തുടങ്ങിയവ പൈലറ്റുമാർക്ക് മിഗിനെ കൂടുതൽ പ്രിയപ്പെട്ടതാക്കുന്നു. 4 മീറ്റർ ഉയരവും 14.5 മീറ്റർ നീളവുമുള്ള മിഗ് വിമാനത്തിൻ്റെ ചിറകിൻ്റെ വലിപ്പം 7.154 മീറ്ററാണ്. 5,846 കിലോയാണ് ഭാരം. ആയുധങ്ങളും വൈമാനികരും ഉൾപ്പെടെ 8,825 കിലോ ഭാരം വരെ മിഗിന് വഹിക്കാൻ സാധിക്കും. മണിക്കൂറിൽ 2,175 കിലോമീറ്ററാണ് പറക്കൽ വേഗം. ഒറ്റ കുതിപ്പിൽ 1,210 കിലോമീറ്റർ ദൂരം സഞ്ചരിക്കും. എയർ ടു സർഫസ് മിസൈലുകൾ വിക്ഷേപിക്കാൻ സാധിക്കും. മിഗിനെ വെല്ലുന്ന വിമാനങ്ങൾ ഇന്നുണ്ട്. എന്നാൽ ഇത്രയധികം ആയുധങ്ങളുമായി ഇത്ര വേഗത്തിൽ പറക്കുന്ന മറ്റൊരിനമില്ല. കുറഞ്ഞ വിലയ്ക്കുള്ള ആഡംബരമായാണ് സേനകൾ MiG-21 കാണുന്നത്. ലോകത്ത് ഇത്രയധികം എണ്ണം ഉൽപ്പാദിക്കപ്പെട്ട മറ്റൊരു സൂപ്പർസോണിക് എയർക്രാഫ്റ്റ് ഇല്ല എന്നതിലും MiG-21 അഭിമാനിക്കാം. 50 വർഷത്തെ സേവനത്തിന് ശേഷം MiG-21 FL 2013 ഡിസംബറിലാണ് ഡീകമ്മീഷൻ ചെയ്തത്. 5ാം തലമുറയാണ് 2019 അഭിനന്ദൻ പറത്തിയ MiG-21 ബൈസൺ. പ്രതിരോധ മന്ത്രാലയത്തിൻ്റെ കണക്കുകൾ അനുസരിച്ച് 31 ഫൈറ്റർ സ്ക്വാഡ്രണുകളാണ് ഉള്ളത്. ഒരു സ്ക്വാഡ്രണിൽ 18 യുദ്ധവിമാനങ്ങൾ. ഇന്ത്യക്ക് വേണ്ട സ്ക്വാഡ്രൺ ശേഷി 42. സുഖോയ്, MKI, ജാഗ്വർ, MiG-21, MiG-27, MiG-29, Mirage 2000 എന്നിവയാണ് സേനയുടെ പക്കലുള്ളത്. MiG-21, 27 എന്നിവ ഒഴിവാക്കുമ്പോൾ 2032 22 സ്ക്വാഡ്രൺ മാത്രമായി സൈനിക ബലം ചുരുങ്ങും എന്നതിനെ മറികടക്കുകയാണ് സൈന്യത്തിൻ്റെ വെല്ലുവിളി.